ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഹൈദരാബാദി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കണം എന്ന് നോക്കാം. 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ഏലക്കായ, 2 തക്കോലം, പിന്നെ സഹജീരകം 1.5 ടീസ്പൂൺ, പിന്നെ ബേ ലീവ്സ് 2 എണ്ണം, പിന്നെ പച്ചമല്ലി ഉണ്ടല്ലോ അതൊരു 3 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ കുരുമുളക് 2 ടേബിൾ സ്പൂൺ, പിന്നെ പട്ട ഒരു 8 പീസ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് നട്മെഗ് അടക്ക, അത് ചെറിയൊരു പീസ് ജാതിപ്പത്തിരി, അത് 2 എണ്ണം കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഫൈനാക്കിയിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഹൈദരാബാദി ബിരിയാണിയുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു മസാല പൗഡറാണിത്. ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ അവിടെ 3 കിലോ റൈസിലേക്കുള്ള അളവാട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 3 കിലോ റൈസാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. അടുത്തിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലോട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് എടുക്കുക. ഞാൻ കുറച്ച് അധികം തന്നെ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചപ്പ്, പൊതീന, 4 ഗ്രാമ്പൂ, 2 പട്ട, 4 ഏലക്കായ, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടാണ് ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ. സാധാരണ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി മാത്രമാണ് ചതച്ചെടുക്കാറ്. അപ്പോൾ ഇതുപോലെയാണ് ഈ ബിരിയാണിയിലോട്ടും തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മുടെ മസാല പൗഡറും അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഒന്ന് കുറച്ച് നേരം കുതിർക്കാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ബസ്മതി റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഹൈദരാബാദി ബിരിയാണി നമ്മൾ ഈ റൈസാണ് കൂടുതലെടുക്കാറ്. ഈ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് ഇതിലോട്ട് വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 5-6 പച്ചമുളക് ക്രഷ് ചെയ്തത്, പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ തയ്യാറാക്കിയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ അതും കൂടെ ചേർത്തതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പും പൊതിനയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ തൈരാണ് വേണ്ടത്. അപ്പം ഞാൻ ഈ ഒരു പാക്കിൻ്റെ പകുതിയിലേറെ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ മുഴുവൻ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടത് ഒനിയൻ ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് 5 വലിയ ഉള്ളിയാണ് എടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലിട്ടിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിനി നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളൊരു 1-2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ടാണ് നമ്മൾ ബിരിയാണിയിലോട്ടുള്ള അടുത്ത പരിപാടിയിലോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരുപാട് പേര് ഫുഡ് റെസിപ്പി തന്നെ ഇട്ടാൽ മതി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു ബിരിയാണി റെസിപ്പി ആയിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് പേർക്ക് കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാതെ പോകണ്ട്. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിലോട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായി പോയി തോന്നുന്നുണ്ട്. മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ റെസിപ്പികളൊക്കെ പലരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി വാട്സപ്പിലൂടെ ഒക്കെ ഒരുപാട് പേര് പിക്കൊക്കെ അയച്ചു തരാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷം തന്നെയാണ്. ഏകദേശം 1.5 മണിക്കൂറൊക്കെ ആയി. അപ്പോൾ അല്പം ഉപ്പ് കുറവുണ്ടെന്ന് തോന്നിയിട്ട് എനിക്ക്. അപ്പം ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തു. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വീഡിയോ ലെങ്ത്തായി പോകേണ്ടതായിട്ട് ഞാൻ സ്കിപ്പ് ചെയ്തതാണ്. അപ്പോൾ അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് അങ്ങ് ഫ്രൈ ആയാൽ മതി. എന്നിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാനായിട്ടുള്ള ഇതൊക്കെ നോക്കാം. അപ്പോൾ ഇതാ അത് ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഗരം മസാലയൊക്കെ. അപ്പോൾ ഇത് ഇതാ അത്ര വലിയൊരു കലത്തിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ സ്പൈസസൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ടാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത്.
നമുക്ക് ഇതിൻ്റെ അടപ്പൊക്കെ അടച്ച് വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പം നമുക്കിത് അരി ഒട്ടി പിടിക്കാതായിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ റൈസ് ഒട്ടി പിടിക്കാതെ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കാം. റൈസ് നന്നായി കുക്കായി വന്നപ്പോൾ അതിൽ നിന്ന് ഊറ്റി എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വേറെ പാത്രത്തിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാനായിട്ടുള്ള പരിപാടികൾ നോക്കാം. അപ്പം ഇതുപോലത്തെ വലിയൊരു കലം എടുത്തിട്ടുണ്ട്. ഈ ഒരു കലത്തിലാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. എനിക്കിത് നിന്നിട്ട് നമുക്കിതിന് മുകളിലോട്ടായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ഈ റൈസ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് നെയ്യും കൂടെ നാക്കി കൊടുത്തതിൻ്റെ ശേഷം വീണ്ടും ഇതുപോലെ ലെയറാക്കിയെടുക്കാം. നമുക്കിതിന് മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊരിച്ച് സവാളയും അതുപോലെ കാഷ്നട്ടും റൈസിൻസും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുക്കാം. ഇനി അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് ലാസ്റ്റായിട്ട് വേണ്ടത് കുറച്ച് പാലിൽ സാഫ്രൺ മിക്സ് ചെയ്ത് കലക്കിയതിൻ്റെ ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇത് ഓപ്ഷനിലാണ്. ഇത് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് കേട്ടോ. ഇതും കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു മണിക്കൂറോളം ദമ്മിട്ടെടുക്കാം. ഇപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമ്മളിത് പൊട്ടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ഹൈദരാബാദി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അത് അടിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് എല്ലായിടത്തും ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻ്റൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫോളോ ചെയ്യുക എല്ലാവരും. പിന്നെ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.